എന്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് 8:1 തിരുവചനങ്ങൾ. 7 മുദ്ര ധൂപകലശം. അവൻ 7 മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുന്നിൽ വന്നു നിന്നു. സിംഹാസനത്തിന്റെ മുൻപിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതന്റെ കയ്യിൽ നിന്നും പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിൽ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചാഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. 4 കാഹളങ്ങൾ. 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. ഒന്നാമൻ കാഹളം മുഴക്കി. അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി. അത് ഭൂമിയിൽ പതിച്ചു. ഭൂമിയുടെ മൂന്നിലൊരു ഭാഗം വെന്തരിഞ്ഞു. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് കത്തിച്ചാമ്പലായി. പച്ച പുല്ല് മുഴുവനും കത്തിയെരിഞ്ഞുപോയി. രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി. തീപിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ കടലിന്റെ മൂന്നിലൊന്ന് രക്തമായി. കടലിലെ ജീവജാലങ്ങളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. മൂന്നിലൊരു ഭാഗം കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തുനിന്ന് അടർന്ന് നദികളുടെ മൂന്നിലൊന്നിനുമേൽ നീരുറവകളിന്മേലും പതിച്ചു. ആ നക്ഷത്രത്തിന്റെ പേര് തീക്തകം. അത് വീണപ്പോൾ ജലത്തിന്റെ മൂന്നിലൊന്ന് തീക്തകമായി. ഈ ജലത്താൽ അനേകം പേർ മൃതിയടഞ്ഞു. കാരണം അത് കയ്പുള്ളതാക്കപ്പെട്ടിരുന്നു. 4 ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യന്റെ മുന്നിലൊന്നും ചന്ദ്രന്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. പകലിന്റെ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നിലൊന്നും. പിന്നെ മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു. ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹള ധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം ദുരിതം ദുരിതം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.